ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സോനൂസ് ഇൻസ്പയറിന്റെ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഗ്രാമർ ക്ലാസ്സിൽ കൺജങ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൺജങ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക് കൂടുതൽ നിയമങ്ങൾ പഠിക്കാതെ ഏറ്റവും കുറച്ച് നിയമങ്ങൾ പഠിച്ചുകൊണ്ട് എങ്ങനെ സിമ്പിളായി മനസ്സിലാക്കാം, അതിന് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന സിസ്റ്റം പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൂടെ അതിൻ്റെ ഓപ്ഷൻസ് ഡിസ്കസ് ചെയ്ത് വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുന്നു. ഇപ്പം ഏറ്റവും എഫക്റ്റീവായ മെത്തേഡ് എപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൂടെ ആൻസർ കണ്ടെത്തുന്നത് തന്നെയാണ്. കാരണം നമുക്ക് ചെയ്യേണ്ടതും നമ്മൾ പരിചയപ്പെടേണ്ടതും ക്വസ്റ്റ്യൻസിനെയാണ്. കുറേ നിയമങ്ങൾ പഠിച്ച് അതിലെ കൺഫ്യൂഷൻസ് വായിച്ച് ക്വസ്റ്റ്യനിലേക്ക് എത്തുമ്പോഴേക്കും നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റാതെ വന്നാൽ അതായിരിക്കും ഏറ്റവും വലിയ ദുരന്തം. അതുകൊണ്ട് തന്നെ ഏത് ടോപ്പിക് പഠിക്കുമ്പോഴും ഇംഗ്ലീഷ് മാത്സ് വിഷയങ്ങളിൽ എപ്പോഴും ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി, പ്രത്യേകിച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി അതുമായി ബന്ധപ്പെട്ട് തന്നെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും സിസ്റ്റമാറ്റിക്കായ മെത്തേഡ്. കാരണം നമ്മൾ എപ്പോഴും ഇടപഴകേണ്ടത് ചോദ്യങ്ങളുമായാണ്. ഇന്ന് നമ്മൾ കൺജങ്ഷൻസ് ഓഫ് ടൈം, സമയവുമായി ബന്ധപ്പെട്ട കുറച്ച് കൺജങ്ഷൻസിനെ ആണ് പഠിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ കൺജങ്ഷൻസ് ഓഫ് കോൺട്രാസ്റ്റ്, വൈരുദ്ധ്യമുള്ള സെന്റൻസുകളെ കൂട്ടിയോജിപ്പിക്കുന്ന കൺജങ്ഷൻസ് ആണ് പഠിച്ചെടുത്തത്. എത്ര ഡിഫിക്കൽട്ടായ ടോപ്പിക് ആണെങ്കിലും അതിനെ നമ്മൾ വ്യക്തമായി പ്ലാൻ ചെയ്ത് അറേഞ്ച് ചെയ്ത് ചെറിയ ചെറിയ ടോപ്പിക്കുകളായി പഠിച്ചെടുക്കാൻ ശ്രമിച്ചാൽ അതായിരിക്കും ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്നത്. അങ്ങനെ കൺജങ്ഷൻസിനെ നമ്മൾ ചെറിയ ചെറിയ ടോപ്പിക്കുകളായി ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നു. ഇന്ന് പഠിക്കുന്നു കൺജങ്ഷൻസ് ഓഫ് ടൈം. ഫസ്റ്റ് നോക്കാം ആഫ്റ്റർ. ആഫ്റ്റർ എന്ന് പറയുന്ന കൺജങ്ഷൻസ് അതും സൂചിപ്പിക്കുന്നത് സമയത്തെയാണ്. ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ശേഷം, ലേറ്റർ ദാൻ. ബിഫോർ എന്ന് പറഞ്ഞാൽ മുൻപേ, ഏർലിയർ ദാൻ, മുൻപേ എന്നാണ്. ദെൻ അണ്ടിൽ അല്ലെങ്കിൽ ടിൽ. അണ്ടിൽ എന്ന കൺജങ്ഷൻ അല്ലെങ്കിൽ ടിൽ രണ്ടും തമ്മിൽ വളരെ മൈന്യൂട്ടായ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ പി എസ് സി പരീക്ഷകളിൽ രണ്ടിനും ഒരേ അർത്ഥം, ഒരേ ഉപയോഗം. വരെ, അപ് ടു എന്നാണ് പറയുന്നത്, വരെ. ഇനി ശ്രദ്ധിക്കുക, ആസൂണസ്, പി എസ് സിയുടെ സ്ഥിരം ചോദ്യം, വളരെ പെട്ടെന്ന് എന്നാണ് പറഞ്ഞത്. ഒരു പ്രവൃത്തി തീരുന്നതിന് മുൻപേ തന്നെ അടുത്ത പ്രവൃത്തി തുടങ്ങി, അത്രയും പെട്ടെന്ന് എന്നാണ് പറയുന്നത്. ആസൂണസ്, ആസൂണസ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി, സഡൻലി എന്നാണ്, വളരെ പെട്ടെന്ന് എന്നാണ്. ദെൻ ആസ് ലോങ് അസ്, ലോങ് എന്ന് പറഞ്ഞാൽ ഉള്ളെടുത്തോളം കാലം, ടു ദ എക്സ്റ്റെന്റ് ആസ് ലോങ് അസ്, ഉള്ളെടുത്തോളം കാലം. ഇനിയാണ് ഏറ്റവും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള രണ്ട് കൺജങ്ഷൻസ്, വെൻ, വൈൽ. ഇത് രണ്ടും സൂചിപ്പിക്കുന്നത് അപ്പോൾ, ആ സമയത്ത് എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇവയെ വ്യത്യസ്തമാക്കുന്നത്, വെൻ പറയുന്നത് സ്പെസിഫിക് ഏജ് ഓർ പീരീഡ് ഓഫ് ടൈം, ആ സമയത്ത്, ആ കാലയളവിൽ. വെൻ ഐ വാസ് യങ്, ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ, ആ ഒരു പീരീഡ് ഓഫ് ടൈമിനെയാണ് പറയുന്നത്. എന്നാൽ വൈൽ എന്ന് പറയുന്നത് അതേ സമയത്ത് എന്നാണ്, ഒരു കാലയളവ്, ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരുന്നപ്പോൾ മറ്റൊരു പ്രവൃത്തി നടന്നു. അങ്ങനെയാണെങ്കിലാണ് ഒരേ കാലയളവ് എന്ന് സൂചിപ്പിക്കാനാണ് വൈൽ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് സിൻസ്. സിൻസ് നമ്മൾ പ്രിപ്പോസിഷനായി പഠിച്ചതാണ്. സിൻസ് എന്ന് പറയുന്നതും ഫ്രം പാസ്റ്റ് ടിൽ പ്രസന്റ്, പാസ്റ്റിൽ തുടങ്ങി പ്രസന്റ് വരെ നിൽക്കുന്ന ഒരു പ്രവൃത്തിയെ, അങ്ങനെയുള്ള അർത്ഥത്തിലാണ് സിൻസ് എന്ന് ഉപയോഗിക്കുന്നത്. ഓരോന്നായി ഒന്നുകൂടെ നോക്കാം. ആഫ്റ്റർ, ശേഷം. ബിഫോർ, മുൻപേ. ഏർലിയർ, ദാൻ. അണ്ടിൽ അല്ലെങ്കിൽ ടിൽ, അണ്ടിൽ ടിൽ. അപ് ടു, വരെ. ദെൻ ആസ് സൂൺ അസ്, ഇമ്മീഡിയറ്റ്ലി, സഡൻലി, വളരെ പെട്ടെന്ന്. ആസ് ലോങ് അസ്, ഉള്ളെടുത്തോളം കാലം. അത് കഴിഞ്ഞ് പറയുന്നു വെൻ, എ പീരീഡ് ഓഫ് ടൈം, അപ്പോൾ. വൈൽ, അതും പറയുന്നത് അതേസമയം മറ്റൊരു പ്രവൃത്തി നടന്നു. അതിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് ടു ആക്ഷൻസ് ഹാപ്പൻസ് അറ്റ് ദ സെയിം ടൈം എന്നാണ് പറയുന്നത്. ഇനി ലാസ്റ്റ് പറഞ്ഞു സിൻസ്, ഫ്രം പാസ്റ്റ് ടിൽ പ്രസന്റ്. നമ്മൾ ആദ്യം കൺജങ്ഷൻസ് ഓഫ് ടൈം ഒന്ന് പരിചയപ്പെട്ടു. ഇനി ഈ കൺജങ്ഷൻസ് ഓഫ് ടൈം എങ്ങനെ മത്സര പരീക്ഷകളിൽ ചോദിക്കുന്നു എന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൂടെ പഠിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐ വിസിറ്റഡ് മിസ്റ്റർ ബറാക് ഒബാമ ഡാഷ് ഐ വാസ് ഇൻ ദ യു എസ് എ. അർത്ഥം ഇങ്ങനെയാണ് പറയുന്നത്, കൺജങ്ഷൻസ് പഠിക്കുമ്പോൾ കൺജങ്ഷൻസിന്റെ അർത്ഥവും സെന്റൻസിന്റെ അർത്ഥവും വ്യക്തമായി അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പൊ സെന്റൻസിന്റെ അർത്ഥം ഇങ്ങനെയാണ്, ഐ വിസിറ്റഡ് മിസ്റ്റർ ബറാക് ഒബാമ ഡാഷ് ഐ വാസ് ഇൻ യു എസ് എ. ഞാൻ യു എസ് എയിൽ ആയിരുന്നപ്പോൾ, അപ്പോൾ ഞാൻ ബറാക് ഒബാമയെ വിസിറ്റ് ചെയ്തു, സന്ദർശിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ യു എസ് ആയിരുന്നപ്പോൾ, അപ്പോൾ, ആ പീരീഡിൽ, ആ സമയത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു പീരീഡ് ഓഫ് ടൈം ആണ് പറയുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്നത് വെൻ എന്ന് പറയുന്ന കൺജങ്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഓപ്ഷനിൽ നോക്കാം, വെൻ, ഇതാണ് ഇവിടുത്തെ ആൻസർ.
until until പറയുന്നത് വരെ എന്നാണ് up to വരെ എന്നാണ് അതിനൊരു സാധ്യതയില്ല അത് തെറ്റാണ് അത് കഴിഞ്ഞ് since പറയുന്നത് from past till present നേരത്തെ past ൽ തുടങ്ങി ഇപ്പോൾ വരെ അതല്ല പറയുന്നത് then while ആണ് അത്യാവശ്യം ഇതുമായിട്ട് confusion ഉണ്ടാകുന്നത് അപ്പോൾ while നമ്മൾ വ്യക്തമായി പറഞ്ഞു രണ്ട് പ്രവൃത്തികൾ ഒരേ സമയം നടക്കുന്നു ഒരു കാലയളവിനെയാണ് ഒരു ദൈർഘ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അതല്ല പറയുന്നത് when I was in Mumbai ഞാൻ മുംബൈയിലായിരുന്ന സമയം ഒരു പീരീഡ് ഓഫ് ടൈം ഒരു സ്പെസിഫിക് ഏജ് ആണ് പറയുന്നത് നമ്മുടെ ആൻസർ when അപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അപ്പോൾ ഞാൻ യുഎസിലായിരുന്നപ്പോൾ ബറാക് ഒബാമയെ വിസിറ്റ് ചെയ്തു സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡാഷ് ഐ വാസ് ഡ്രൈവിംഗ് ഷി വാസ് ടോക്കിംഗ് ഓൺ ദ ഫോൺ ഡാഷ് ഐ വാസ് ഡ്രൈവിംഗ് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതേസമയത്ത് ഷി വാസ് ടോക്കിംഗ് ഓൺ ദ ഫോൺ ആ സമയത്ത് തന്നെ അവൾ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നു രണ്ട് പ്രവൃത്തിയും ഡ്രൈവിങ്ങും ഫോണിലുള്ള സംസാരവും ഒരേ സമയത്ത് തുടർന്നുകൊണ്ടേയിരുന്നു ഇപ്പൊ രണ്ടും ഒരേ സമയത്ത് തുടർന്നുകൊണ്ടിരുന്നു അതേ സമയത്ത് എന്നാണ് വരുന്നത് വെൻ അപ്പോൾ ഒരു പീരീഡ് ഓഫ് ടൈം അതാണോ നോക്കാം ദെൻ വെൻ എവർ എപ്പോഴായിരുന്നാലും അതിന് സാധ്യതയില്ല വൈൽ അതേ സമയത്ത് എന്ന് പറയുന്നത് വൈലാണ് ഇതാണ് നമ്മുടെ ആൻസർ രണ്ട് പ്രവൃത്തികളും ഒരേ സമയം തുടർന്നു കൊണ്ടിരുന്നു എന്ന് വന്നാൽ അവിടെ വരേണ്ടത് വെൻ അല്ല വൈൽ ലാസ്റ്റ് ഓപ്ഷൻ വേർ എവർ എവിടെയായിരുന്നാലും അതിന് സാധ്യതയില്ല നമ്മുടെ ആൻസർ വൈൽ ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് വെൻ പറയുന്നു അപ്പോൾ ഒരു പീരീഡ് ഓഫ് ടൈം വൈൽ പറയുന്നു രണ്ട് പ്രവൃത്തികൾ ഒരേ സമയം തുടർന്നിരുന്നു ഒരു കാലയളവിൽ അത് നീണ്ടു നിന്നിരുന്നു അങ്ങനെയാണെങ്കിൽ വൈൽ തേർഡ് ക്വസ്റ്റ്യൻ വി റെസ്യൂംഡ് ദ ഗെയിം ഡാഷ് ഇറ്റ് സ്റ്റോപ്ഡ് റെയിനിങ് ഈ സെന്റൻസിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം ഫസ്റ്റ് വി റെസ്യൂംഡ് റെസ്യൂംഡ് എന്ന് പറഞ്ഞാൽ പുനരാരംഭിച്ചു എന്നാണ് വി റെസ്യൂംഡ് ദ ഗെയിം നമ്മൾ കളി പുനരാരംഭിച്ചു എപ്പോൾ ഡാഷ് ഇറ്റ് സ്റ്റോപ്ഡ് റെയിനിങ് മഴ തീർന്ന ഉടനെ തന്നെ നമ്മൾ കളി പുനരാരംഭിച്ചു എന്നാണ് പറയുന്നത് മഴ തീർന്ന ഉടനെ എന്നാണ് ഉദ്ദേശിക്കുന്നത് മഴ തീർന്ന ആ സമയം ആ പീരീഡ് രണ്ടും ഒരുപോലെയല്ല നടക്കുന്നത് രണ്ടും ഒരേ സമയത്ത് നടന്നാൽ അതിനെ വൈൽ ഇപ്പൊ ഇവിടെ തെറ്റാണ് വെയർ എവിടെ ഒരു സാധ്യതയുമില്ല ആസ് സൂൺ ആസ് അതാണ് പറയുന്നത് ഉടനെ തന്നെ മഴ തീർന്ന ഉടനെ തന്നെ കളി പുനരാരംഭിച്ചു അതാണ് നമ്മുടെ ആൻസർ ആസ് സൂൺ ആസ് ഇമ്മീഡിയറ്റ്ലി അതും ഇതേ അർത്ഥം തന്നെയാണ് തരുന്നത് എന്നാൽ ഇത് കൺജങ്ഷൻ അല്ല രണ്ട് സെന്റൻസുകളെ കൂട്ടിയോജിപ്പിക്കാനല്ല ഉപയോഗിക്കുന്നത് ഇമ്മീഡിയറ്റ്ലി അത് ആഡ് വെർബ് ആണ് ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഷീ ഡിഡ് നോട്ട് സ്മൈൽ ഡാഷ് ഐ അപ്പോളജൈസ്ഡ് ഇപ്പൊ ഇവിടെയും നോക്കാം അർത്ഥം ഷീ ഡിഡ് നോട്ട് സ്മൈൽ അവൾ പുഞ്ചിരിച്ചില്ല ഡാഷ് ഐ അപ്പോളജൈസ്ഡ് ഞാൻ ക്ഷമ ചോദിക്കുന്നത് വരെ അവൾ പുഞ്ചിരിച്ചില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ഓരോന്നായി നോക്കാം ഫസ്റ്റ് പറയുന്നു സ്റ്റിൽ ഇപ്പോഴും എന്നല്ല പറയുന്നത് ഞാൻ ക്ഷമ ചോദിക്കുന്നത് വരെ എന്നാണ് അവിടുത്തെ അർത്ഥം വരേണ്ടത് സ്റ്റിൽ ഇപ്പോഴും കോൺട്രാസ്റ്റിനെ സൂചിപ്പിക്കുന്നു അണ്ടിൽ ടിൽ ഇത് രണ്ടിന്റെ അർത്ഥം വരെ എന്നാണ് അതിന് ആണ് സാധ്യത ഞാൻ ക്ഷമ ചോദിക്കുന്നത് വരെ അവൾ പുഞ്ചിരിച്ചില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ വരെ എന്നുള്ള കൺസെപ്റ്റിൽ അണ്ടിൽ എറ്റും സ്റ്റില്ലും ഒരേ അർത്ഥം എന്നിട്ടും തെറ്റാണ് സോ എന്ന് പറയുന്നത് അതുകൊണ്ട് റിസൾട്ട് ആണ് പറയുന്നത് റീസൺ റിസൾട്ട് കാരണവും ഫലവുമാണ് പറയേണ്ടത് അത് സോ തെറ്റാണ് നമ്മുടെ ആൻസർ അണ്ടിൽ വരെ ഇപ്പൊ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഫസ്റ്റ് ആസ് സൂൺ ആസ് മഴ തീർന്ന ഉടനെ കളി പുനരാരംഭിച്ചു ആസ് സൂൺ ആസ് ഉടനെ രണ്ട് പറഞ്ഞു ഞാൻ ക്ഷമ ചോദിക്കുന്നത് വരെ അവൾ പുഞ്ചിരിച്ചില്ല എന്നാണ് പറഞ്ഞത് വരെ പറയാൻ അണ്ടിൽ ഫിഫ്ത് ക്വസ്റ്റ്യൻ ഹി മെയ്ഡ് എ ഫ്യൂ ഇൻട്രൊഡക്ടറി റിമാർക്സ് ഡാഷ് ദ കൺസേർട്ട് ബിഗാൻ കൺസേർട്ട് മ്യൂസിക്കൽ പ്രോഗ്രാം കച്ചേരി എന്നൊക്കെ പറയും പ്രോഗ്രാം തുടങ്ങുന്നതിന് മുൻപ് ആണോ ശേഷമാണോ ഹി മെയ്ഡ് എ ഫ്യൂ ഇൻട്രൊഡക്ടറി റിമാർക്സ് ഇൻട്രൊഡക്ടറി എന്ന് പറഞ്ഞാൽ ആമുഖമായി ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തി എന്നാണ് പറയുന്നത് അപ്പൊ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുൻപാണ് സാധാരണയായി ഇൻട്രൊഡക്ടറി ആമുഖം പറയുന്നത് എപ്പോഴും മുൻപാണ് ഇനി ഓപ്ഷൻ നോക്കാം വൈൽ എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ സമയത്ത് പ്രോഗ്രാമും ഇൻട്രൊഡക്ടറി റിമാർക്സും ഒരേ സമയത്ത് അല്ല നടത്തുന്നത് അത് തെറ്റാണ് സെക്കൻഡ് ആഫ്റ്റർ ഇൻട്രൊഡക്ടറി റിമാർക്സ് നടത്തേണ്ടത് എപ്പോഴും ആമുഖം പ്രോഗ്രാമിന് മുൻപെയാണ് നടത്തേണ്ടത് അപ്പൊ ഇതുമല്ല
ഇനി വെൻ വെൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ സമയത്ത് അല്ല നടത്തുന്നത് അതിന് മുൻപേയാണ് നടത്തുന്നത് അപ്പോൾ ഇതല്ല ആൻസർ നമ്മുടെ ആൻസർ ബിഫോർ എന്നാണ് ആൻസർ കൺസേർട്ട് ആരംഭിക്കുന്നതിന് മുൻപേ ഹി മെയ്ഡ് എ ഫ്യൂ ഇൻട്രൊഡക്ടറി റിമാർക്സ് ബിഫോർ ദ കൺസേർട്ട് ബിഗേൻ കൺസേർട്ട് ആരംഭിക്കുന്നതിന് മുൻപെയാണ് അദ്ദേഹം ആമുഖമായി പരാമർശങ്ങൾ നടത്തിയത് ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് ടു മന്ത്സ് ഡാഷ് ഐ വെന്റ് ടു ദ ഡോക്ടർ ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് രണ്ട് മാസമായി ഇപ്പൊ നേരത്തെ തൊട്ട് പോകുന്നില്ല ഇപ്പോൾ രണ്ട് മാസമായി അവിടെ എത്തിയിട്ട് അപ്പൊ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഫ്രം പാസ്റ്റ് ടിൽ പ്രസന്റ് നേരത്തെ തുടങ്ങി ഇപ്പോൾ വരെ നടക്കുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ ആ ടൈമിനെ സൂചിപ്പിക്കാൻ സിൻസ് ആണ് ഉപയോഗിക്കേണ്ടത് ഓപ്ഷൻ ഓരോന്നായി നോക്കാം ഇവിടെ വരേണ്ടത് കൺജങ്ഷൻ ആണ് കൺജങ്ഷനായി ഉപയോഗിക്കുമ്പോൾ ഫോർ എന്നുള്ളതിന്റെ അർത്ഥം റീസൺ ആണ് കാരണമാണ് വരുന്നത് അപ്പൊ എന്തുകൊണ്ട് നല്ല ഇവിടെ ഉപയോഗിക്കുന്നത് ഡിഡ് ഓക്സിലറി വെർബ് തെറ്റാണ് സിൻസ് അതാണ് നമ്മുടെ ആൻസർ കാരണം നേരത്തെ തുടങ്ങി ഡോക്ടറെ അടുത്ത് പോയി ആ സമയത്ത് തുടങ്ങി ഇപ്പോൾ രണ്ട് മാസമായി എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ടൈമിനെ സൂചിപ്പിക്കുന്നു സിൻസ് ആണ് ആൻസർ ഹാവ് ഓക്സിലറി വെർബ് ഇതല്ല ആൻസർ അപ്പൊ നേരത്തെ തുടങ്ങി ഇപ്പോഴും എന്നുള്ള അവസ്ഥ സൂചിപ്പിക്കാൻ സിൻസ് ആണ് ഉപയോഗിക്കുന്നത് ഇനി ഏറ്റവും പ്രധാനമായി ഓർത്തിരിക്കേണ്ടത് സിൻസ് ടൈമിന്റെ കൺജങ്ഷനായി ഉപയോഗിക്കുമ്പോൾ അത് കഴിഞ്ഞ് വരേണ്ട വെർബ് എപ്പോഴും സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും അത് കഴിഞ്ഞ് വെർബിന്റെ സെക്കൻഡ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത് വെന്റ് അടുത്ത ക്വസ്റ്റ്യൻ വിൽ യു വെയിറ്റ് ഡാഷ് ഐ റിട്ടേൺ വിൽ യു വെയിറ്റ് നിനക്ക് വെയിറ്റ് ചെയ്യാൻ കഴിയുമോ ഞാൻ തിരിച്ചു വരുന്നത് വരെ നിനക്ക് വെയിറ്റ് ചെയ്യാൻ കഴിയുമോ എന്നാണ് ചോദ്യം വരെ എന്നുള്ളതാണ് അവിടെ കൺജങ്ഷൻ വരെ എന്ന അർത്ഥം കിട്ടുന്ന കൺജങ്ഷൻ ഏതാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ഓപ്ഷൻ വെൻ വെൻ എന്നുള്ളത് ഞാൻ അപ്പോൾ എന്നാണ് ഞാൻ തിരിച്ചു വരുന്ന അപ്പോൾ അത് തെറ്റാണ് സെക്കൻഡ് ടിൽ ഇതാണ് നമ്മുടെ ആൻസർ വരെ വിൽ യു വെയിറ്റ് Till I return, ഞാൻ തിരിച്ചു വരുന്നത് വരെ നിനക്ക് വെയിറ്റ് ചെയ്യാൻ കഴിയുമോ വരെ എന്നാണ് അതുകൊണ്ട് ടിൽ ആസ് കൺജങ്ഷനായി ഉപയോഗിക്കുമ്പോൾ ആസ് എന്നുള്ളതിന്റെ അർത്ഥം അതുകൊണ്ട് റീസൺ ആണ് പറയുന്നത് വൈൽ എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ സമയത്തല്ല ഇവിടെ നടക്കുന്നത് ഒരു പ്രവൃത്തി ചെയ്യുന്നത് വരെ മറ്റൊരു പ്രവൃത്തി ചെയ്യാമോ എന്നാണ് അതുകൊണ്ട് ഇതും അല്ല ആൻസർ ടിൽ ടിൽ അണ്ടിൽ രണ്ടിന്റെ അർത്ഥം അപ് ടു വരെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഐ സേ മൈ പ്രേയേഴ്സ് ഡാഷ് ഐ സ്ലീപ് ഈ ക്വസ്റ്റ്യൻ പല കുട്ടികളും തെറ്റിക്കുന്നതാണ് ഇത് നമ്മൾ മലയാളീകരിച്ചതിന്റെ അർത്ഥം എടുക്കുന്നതിന്റെ ഒരു പ്രശ്നമാണ് ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് ഐ സേ മൈ പ്രേയേഴ്സ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഉറങ്ങുന്ന സമയത്താണോ ഉറങ്ങുന്നതിന് മുൻപേ ആണോ ഇപ്പൊ ഉറങ്ങുന്ന സമയത്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നാണ് പലപ്പോഴും ചിന്തിക്കുന്നത് അങ്ങനെ അല്ല ചെയ്യുന്നത് ഉറങ്ങുന്നതിന് മുൻപേ മലയാളീകരിക്കുമ്പോഴേക്കും ചില അർത്ഥങ്ങൾ നമ്മൾ പെട്ടെന്ന് കൺഫ്യൂഷനായി മാറാറുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ ഉറങ്ങുന്ന സമയത്ത് അല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഉറങ്ങുന്നതിന് മുൻപെയാണ് പ്രാർത്ഥിക്കുന്നത് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക ഐ സേ മൈ പ്രേയേഴ്സ് ഡാഷ് ഐ സ്ലീപ് ഉറങ്ങുന്നതിന് മുൻപാണ് പ്രാർത്ഥന ഉറങ്ങുന്ന സമയത്ത് നമുക്കൊരിക്കലും പ്രാർത്ഥിക്കാൻ കഴിയില്ല ആദ്യം വൈൽ രണ്ടും ഒരേ സമയം തെറ്റാണ് ആഫ്റ്റർ ഉറക്കത്തിന് ശേഷം അല്ല ഉദ്ദേശിക്കുന്നത് വെൻ അപ്പോൾ ഉറങ്ങുന്ന ആ സമയം ഉറങ്ങുന്ന സമയം ഉറങ്ങാൻ മാത്രമേ കഴിയൂ പ്രാർത്ഥിക്കാൻ കഴിയില്ല അത് തെറ്റ് ഉറങ്ങുന്നതിന് മുൻപെയാണ് പ്രാർത്ഥന ശ്രദ്ധിച്ച് പഠിക്കേണ്ട പ്രശ്നമാണ് കൺജങ്ഷൻസ് പലപ്പോഴും വായിച്ച് അർത്ഥമെടുക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കണ്ട അർത്ഥമെടുത്ത് ഇവിടെ അതിനെ വാശിയോടെ സ്ഥാപിക്കാനല്ല ശ്രമിക്കേണ്ടത് ചോദ്യകർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നത് അതിലാണ് നമ്മുടെ ആൻസർ ലോജിക്കലി കറക്റ്റ് ആയിരിക്കണം അർത്ഥം നയൻത് ക്വസ്റ്റ്യൻ ഡാഷ് ദേ ഹിയർഡ് ദ ബെൽ ദ ഗേൾ വെന്റ് ടു ദെയർ ക്ലാസ് ഡാഷ് ദേ ഹിയർഡ് ദ ബെൽ ബെൽ ശബ്ദം കേട്ട ഉടനെ തന്നെ ദ ഗേൾസ് വെന്റ് ടു ദെയർ ക്ലാസ് കേട്ട ഉടനെ തന്നെ കുട്ടികൾ ക്ലാസ്സിലേക്ക് കയറി എന്നാണ് അർത്ഥം ഇപ്പൊ ബെൽ ശബ്ദം കേട്ടു കുട്ടികൾ ക്ലാസ്സിൽ കയറി ഇപ്പൊ ബെൽ ശബ്ദം കേട്ട ഉടനെ തന്നെ അറ്റ് ദ സെയിം ടൈം ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് എന്നാണ് അർത്ഥം വരുന്നത് പെട്ടെന്ന് എന്നാണ് പറയേണ്ടത് വൈലെന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ സമയത്ത് നടക്കുന്നു രണ്ടും ഒരേ സമയത്തല്ല നടക്കുന്നത് ആദ്യം ബെൽ ശബ്ദം കേട്ടു അത് കേട്ട ഉടനെ കുട്ടികൾ ക്ലാസ്സിൽ കയറി ആ രണ്ടും ഒരേ സമയത്ത് അല്ല തെറ്റാണ് ഡ്യൂ ടു പറയുന്നത് റീസൺ ആണ് കാരണം എന്നുള്ളതല്ല വരുന്നത് അതിനേക്കാളും കുറച്ചുകൂടെ ആറ്റർത്ഥം എന്ന് പറഞ്ഞാൽ ആസ് സൂൺ ആസ് പെട്ടെന്ന് തന്നെ ബെൽ ശബ്ദം കേട്ടു ഉടനെ തന്നെ കുട്ടികൾ ക്ലാസ്സിൽ കയറി ആസ് സൂൺ ആസ് വിത്തിൻ നോ ടൈം പെട്ടെന്ന് തന്നെ ക്ലാസ്സിൽ കയറി ഇപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നു ഐ വാച്ച് ടെലിവിഷൻ ഡാഷ് ഐ ഹാവ് നത്തിങ് ടു ഡു എനിക്ക് ഒന്നും ചെയ്യാനില്ലാത്ത സമയത്ത് ഞാൻ ടെലിവിഷൻ കാണുന്നു ഇപ്പൊ ഞാൻ ടെലിവിഷൻ കാണുന്നു എപ്പോൾ അപ്പോൾ
എപ്പോഴെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമാണ് ഐ ഹാവ് നത്തിങ് ടു ഡു, എനിക്ക് ഒന്നും ചെയ്യാനില്ലാത്ത സമയം. അപ്പൊ എനിക്ക് ഒന്നും ചെയ്യാനില്ലാത്ത ആ സമയത്ത് അപ്പോൾ എന്ന് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു വെൻ എന്ന കൺജങ്ഷൻ. എനിക്കൊന്നും ചെയ്യാനില്ലാത്ത ആ സമയത്ത് ഞാൻ ടെലിവിഷൻ കാണുന്നു, അപ്പോൾ ആ പീരീഡ് ഓഫ് ടൈമിൽ. രണ്ടാമത് വെയർ, എവിടെ, ഇവിടെ യോജിക്കില്ല. വെൻ എന്ന് പറഞ്ഞാൽ അപ്പോഴാണ്, പക്ഷെ അത് കൺജങ്ഷൻ ആയിട്ടല്ല ഉപയോഗിക്കുന്നത്, അതും തെറ്റാണ്. നൗ, നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, അതും കൺജങ്ഷൻ അല്ല. നമ്മുടെ ആൻസർ ഇവിടെയാണ് വെൻ, അപ്പോൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിച്ചു കൺജങ്ഷൻസ് ഓഫ് ടൈം, സമയവുമായി ബന്ധപ്പെട്ട കുറച്ച് കൺജങ്ഷൻസ്. 10 പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്തു, വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇങ്ങനെ പഠിക്കുന്ന സിസ്റ്റം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഉറപ്പായും കമന്റ് ചെയ്യുക. ഇനി കൺജങ്ഷൻസിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ എല്ലാ നിയമങ്ങളും ഉൾപ്പെടുത്തിയുള്ള ക്ലാസ്സുകൾ തുടർന്ന് ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മൾ LDC, ഫയർഫോഴ്സ്, അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർ, അപ്പൊ ഈ തസ്തികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ആണ് ഇപ്പൊ ചെയ്തു വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാക്സിമം ഉൾപ്പെടുത്തിയാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. കീപ് വാച്ചിങ് ദ വീഡിയോ.